അപ്പോ ഇത്തവണത്തെ ക്രിസ്മസിന്റെ പ്ലാനുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കാൻ? നമ്മുടെ പതിവ് പോലെ തന്നെ, ഇപ്പൊ പണ്ടൊക്കെ ഫാദറും മദറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്മസ് ട്രീയും പിന്നെ അതിന് ചുറ്റും ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ തലേ ദിവസം തന്നെ വെക്കുമായിരുന്നു. പിള്ളേരെല്ലാം കൂടെ കൂടെ വന്ന് ആ ഗിഫ്റ്റ് എടുക്കുന്നതും അത് ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു രസമുള്ള സംഭവമാണ്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മളിവിടെയും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവമാണ്, വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന അതേ ട്രഡീഷൻ. പിന്നെ സ്റ്റാർ ഓഫ് കോഴ്സ് ഏറ്റവും പൊക്കമുള്ള മരത്തിൻ്റെ മുകളിൽ സ്റ്റാർ ഇടും, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഒരുപാട് നാൾ വിദേശത്തായിരുന്നു, ഇപ്പം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചെത്തിയ സമയത്ത് നാട്ടിൽ കണ്ടിട്ടുള്ള ഈ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ വിദേശത്തായിരുന്നെങ്കിലും ഒരുപാട് സമയം ഒരുപാട് പ്രാവശ്യം നാട്ടിലേക്ക് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. കാരണം പല പടങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിണ്ണയത്താണ്ടി വരുവായ, അതുപോലെ കായംകുളം കൊച്ചുണ്ണി, പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ, തമിഴ് തെലുങ്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അന്നത്തെ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. ഇനി സിനിമാ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പുതിയ ചിത്രങ്ങൾ കൂടി പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന സിനിമകൾ? വരാൻ ഇപ്പം ചെയ്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞ സിനിമ മദനോത്സവം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിൽ ഞാനും സുരാജുമാണ് അഭിനയിക്കുന്നത്. അപ്പം നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന സിനിമ ആഡിയക്സ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ സിനിമയാണ്. മദനോത്സവത്തിൽ ആക്ഷൻ ഇല്ല, ആഡിയക്സ് ആക്ഷനുള്ള സിനിമയാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 2023 പവർ സ്റ്റാർ ഉണ്ടാവും, കടമറ്റത്ത് കത്തനാറുണ്ടാവും, ചന്ത 2 ഉണ്ടാവും. അങ്ങനെ കുറേ ഹീറോ ലെവലിലുള്ള സിനിമകൾ 2023 പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ് സിനിമ ചെയ്തിരുന്നു, ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എൻ്റെ രണ്ട് മക്കളും അഭിനയിക്കുന്നുണ്ട്, മൂത്താളും. ഒരു മാഫിയ ഫാമിലിയുടെ, ഒരു ഇമിഗ്രൻറ്റ് മാഫിയ ഫാമിലിയുടെ, പിന്നെ ഒരു ഒരു മൂന്ന് വേറെ ഇന്ത്യൻ ഇമിഗ്രൻസിൻ്റെയും കൂടെ ഒരു കഥയാണ്. ഒരു മൾട്ടി ലിംഗ്വൽ സിനിമയാണ്. അച്ഛൻ്റെ വഴിയെ തന്നെ മക്കളും സിനിമയിലേക്ക് വരാൻ തന്നെയാണോ താല്പര്യം? അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം അവിടെ ഷൂട്ടിംഗ് ആയതുകൊണ്ട്, രണ്ടുപേരും സ്കൂളിൽ പോകുന്ന ആളാണ്, മൂത്താളും സ്കൂളിൽ പോകുന്ന ആളാണ്. അവിടെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് വീക്കെൻഡൊക്കെ ആയിരുന്നു അവൻ്റെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുന്നും പല ഓഫറുകളും മൂത്ത ആൾക്ക് വരുന്നുണ്ട്. പക്ഷേ അവിടെ സമ്മർ വെക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ ആകുന്ന സമയത്ത് മാത്രമേ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ സമയത്ത് വരുന്ന സിനിമകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്കൂൾ മുടങ്ങുമല്ലോ. പിന്നെ അവൻ സ്കൂളിൽ തിയേറ്റർ എടുത്തിട്ടുണ്ട്, മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്. പുള്ളി ബ്ലാക്ക് ബെൽറ്റാണ്, മറ്റ് ചിലയാൾ ബ്രൗൺ ബെൽറ്റാണ്. പ്രിപ്പറേഷനുണ്ട്, പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഭാവിയിൽ എന്താണ്. ഒപ്പം അറിയാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, കായിക രംഗത്തും വളരെയധികം മികവ് പുലർത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ശ്രീ ബാബു ആന്റണി എന്നുള്ളതാണ്. ഒരുപക്ഷെ സിനിമ എന്ന മേഖലയിലേക്ക് എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു കായിക താരത്തെ തന്നെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പഠിക്കുമ്പോൾ പൂനെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. പൂനെ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, പിന്നെ അത്ലറ്റിക് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്ലറ്റിക്സ് എന്ന് ട്രിപ്പിൾ ജമ്പ്, ലോങ് ജമ്പ്, പോൾ വാൾട്ട്, 4x100 റിലേ, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, അങ്ങനെ കുറേ ഐറ്റംസ് ചെയ്യുമായിരുന്നു. അപ്പോൾ വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. പിന്നെ മാർഷൽ ആർട്സും ഞാൻ പഠിക്കുകയും അപ്പോൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഞാൻ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഒരു ഒരു സിവിൽ സർവീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു IPSO എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ 1 ഇയർ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു വേറൊരു മേഖല. കാരണം ഒരുപാട് ഹാർഡ് വർക്കായിരുന്നു ഈ പഠിത്തവും മാർഷൽ ആർട്സും ഈ കായിക മേഖല. അപ്പം ഭയങ്കര ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടേക്ക് എ ബ്രേക്ക്. അങ്ങനെയാണ് സിനിമയിലേക്ക് ട്രൈ ചെയ്തതും. അത് അപ്പം ഭരതേട്ടനൊരു ഓപ്പർച്യൂണിറ്റി തന്നു ചിലമ്പിൽ, അതിൻ്റെ ഒരു സ്റ്റില്ല് നാനയിൽ വന്നു. അപ്പോൾ ഫാസിൽ അത് കണ്ടിട്ട് പൂന പുതികുന്നലിൽ കാസ്റ്റ് ചെയ്തു, അത് 5 ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തപ്പം വീണ്ടും അവരെല്ലാം എന്നെ കാസ്റ്റ് ചെയ്തു. പിന്നെ വൈശാലി വന്നു, ദെൻ ഐ ഡിഡ് ഹാവ് ടു ലുക്ക് ബാക്ക്.